ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഈ റൈസിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് ഇതൊരു 10 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റിവെക്കാം. ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് അത് വെട്ടി തിളയ്ക്കുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇത് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. റൈസ് ഒന്ന് പകുതി വെന്ത് വരുമ്പോഴേക്ക് 1 പീസ് ചിക്കൻ സ്റ്റോക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. റൈസ് 95% വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം. 300 ഗ്രാം ബോൺലെസ് ചിക്കൻ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പ്. കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, സോയാ സോസ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് ഈ കോട്ടിംഗ് ഇതിൽ പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ്, ചെറുതായിട്ട് അരിഞ്ഞ വെജിറ്റബിൾസ് എല്ലാം 2 ടേബിൾ സ്പൂൺ വീതം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ബീൻസ്, ക്യാരറ്റ്, സവോള, ക്യാപ്സിക്കം യെല്ലോ, റെഡ്, സ്പ്രിംഗ് ഒണിയൻ, വെളുത്തുള്ളി. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 നാരങ്ങയുടെ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 മുട്ട. വിസ്താരമുള്ള ഒരു വോക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് ചിക്കൻ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കൻ ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും വിതറിക്കൊടുക്കാം. ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഈ വെന്ത മുട്ട ഇതിൽ നിന്ന് മാറ്റാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് വഴറ്റിയെടുക്കേണ്ടത്. ഇതിന് വെജിറ്റബിൾസിന്റെ കളറ് നഷ്ടപ്പെടരുത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. സോയാ സോസും ഒഴിച്ചു കൊടുക്കാം. ലെമൺ ജ്യൂസും ഒഴിച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേഗിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ചിക്കനും മുട്ടയും ഇതിലേക്കിട്ട് നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കാം.
ഇതിനു മുകളിൽ കുറച്ച് സ്പ്രിംഗ് അണിയൻ കൂടി വിതറി കൊടുക്കാം. ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായി. വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈഡ് റൈസ് ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.